ഓക്കെ, മനീഷ് ഭായ് ബാല വിവരങ്ങൾ നൽകുകയാണ്. ആലപ്പുഴയിലാണ് നവജാത ശിശുവിന് അസാധാരണമായ വൈകല്യം കണ്ടെത്തിയത്. അത് അതിപരിശോധനയൊന്നും കണ്ടെത്തിയില്ല. ഇത് അത് ജനിച്ചപ്പോൾ മാത്രമാണ് ഈ പറയുന്ന വലിയ വൈകല്യം കണ്ടെത്തിയത്. എന്ന് പറഞ്ഞാൽ വല്ലാത്ത വൈകല്യങ്ങളാണ്. കാണുമ്പോൾ തന്നെ സങ്കടം ഉണ്ടാകുന്ന രീതിയിൽ കേട്ട് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ സങ്കട ഉണ്ടാക്കുന്ന വൈകല്യങ്ങളാണ് കുഞ്ഞിനുണ്ടാക്കിയത്. അത് നേരത്തെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ സ്കാൻ റിപ്പോർട്ടൊക്കെ സാധാരണ ഗതിയിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 7 സ്കാനുകൾ ചെയ്തിട്ട് ഒന്നിൽ പോലും ഇതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സൂചന, അതായത് ഇത്രത്തോളം ഗുരുതരമാണ്, ഗ്രേവാണ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു സൂചന പോലും ഈ ലാബിൽ നിന്ന് റിപ്പോർട്ടായി ഡോക്ടർമാർ മുന്നിലേക്ക് എത്തിയില്ല. ആ ഡോക്ടർമാരോ ഗൈനക്കോളജിസ്റ്റോ ഒന്നും അക്കാര്യത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കുഞ്ഞ് ജനിച്ചപ്പോൾ മാത്രമാണ് കൈക്കും കാലും വളവടക്കം, ഈ പറയുന്ന കണ്ണും മൂക്കും ഒക്കെ സ്ഥാനം തെറ്റിയതടക്കം അസാധാരണമായ വല്ലാത്ത വൈകല്യങ്ങൾ ആ കുഞ്ഞ് നേരിടുന്നത്. തുടർന്നാണ് പ്രതിഷേധം മുസ്ലിം ലീഗ് അവിടെ ആശുപത്രി സൂപ്രണ്ടിനെ അവിടെ ഘരാവോ അല്ലെങ്കിൽ ഉപരോധിക്കുന്നത്. DMO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരോഗ്യ വിഭാഗം ഡയറക്ടർ. കുടുംബം നൽകിയ പരാതിയിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. അതിൽ ഒന്നാം പ്രതിയായിരിക്കുന്ന ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർ ആദ്യത്തെ രണ്ട് മാസം മാത്രമേ ചികിത്സിച്ചിട്ടുള്ളൂ. ഈ ലാബിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് അദ്ദേഹത്തിനൊന്നും അറിയില്ല, അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആർക്കും അക്കൗണ്ടബിൾ ആവാതിരിക്കാൻ കഴിയാത്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധന അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. സ്വകാര്യ ലാബിൽ പരിശോധന നടത്തുമ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. റേഡിയോളജിസ്റ്റ് ഭാഗത്തുണ്ടായ പിഴവിന് ഡോക്ടേഴ്സിനെ പഴിക്കുന്നതാണ് കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ പുഷ്പ 24 പറഞ്ഞത്. അതേസമയം തന്നെ ഗൈനക്കോളജി കണ്ടെത്താത്തതിന് അത് റേഡിയോളജിസ്റ്റ് കുറ്റമല്ല എന്നാണ് ആ റേഡിയോളജിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് വലിയ വാർത്തയാകുമ്പോൾ ഈ തട്ടിക്കളി നമ്മൾ ആദ്യമായി കാണുന്നതല്ല. ആ തട്ടിക്കളിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. അതിനേക്കാൾ ഗുരുതരമായ കാര്യം ഇപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നത് മനീഷ് മഹിമാൽ അവിടെ പോകുമ്പോൾ അവിടെ ഈ പറയുന്ന സ്കാനിങ് മെഷീനൊക്കെ ഉണ്ട്, പക്ഷേ റേഡിയോളജിസ്റ്റ് ഇല്ല. അത് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. മെഷീൻ അവിടെയുണ്ട്, അത് ചെയ്യാൻ ആളില്ല. ആനയുണ്ട്, തൊട്ടിയില്ല എന്നൊക്കെ പറയുന്ന മട്ടിലാണ് ഈ പറയുന്ന എന്താണ് ചെയ്യാൻ ഒരു ജോലിക്കാരൻ അക്കാര്യത്തിലില്ല. ആ പോസ്റ്റ് അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അവിടെ ഉപരോധം നടത്തുന്ന മുസ്ലിം ലീഗ് പ്രവർത്തക നേതാക്കൾ നേരത്തെ പറഞ്ഞത്. അതും അങ്ങനെ വരുമ്പോൾ അത് കുറച്ചുകൂടി ഗുരുതരമായ ഇഷ്യൂവാണ്. ഡോക്ടർമാർക്ക് പോലും മനസ്സിലാവാത്ത ഈ പറഞ്ഞ സ്കാനും കൂടെ അങ്ങോട്ട് കൊടുത്തു എന്നാണ് ഡോക്ടർമാർ ആരോപണം. അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ ഈ സംവിധാനം ഉണ്ടെങ്കിൽ, ഒരു വിദഗ്ധനായ റേഡിയോളജിസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അത് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ പറയുന്ന സംഗതി ഒഴിവാകുമായിരുന്നു. ഈ പറയുന്ന ഒരു ദുര